Hello guys, it's you, Dave. Ellarkku ende channel ikku swagatham. So guys, njan ende kazhinja video il parna pole nammude shrimp okke oru vaadu petti varigittunde. Sherikkum parna enikku pole ariyilla nammude tankil ethratholam ippa shrimpinte kunjungalokke undennu. Okay, appo nammal egadesha shrimpine vedichittu ippo 1.5 maasam aayittunde. Appo nammal ippo avante tank vrutthiyakkan povanu. Appo vrutthiyakkumba ari ethratholam shrimp adinattu undennu. Appo namukku vegam samayam kalayathu vegam poi ammare tank vrutthiyakkittu varam. ചൈസ പറയാണ്ട് നമ്മുടെ കൊഞ്ചിനെ കണ്ടോ ഷ്രിമ്പിനെ കണ്ടല്ലോ അതേപോലെ തന്നെ ഇപ്പൊ ഇവന്റെ കൂടെ തന്നെ കുറച്ച് കുഞ്ഞുങ്ങളും കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂന്ന് തോന്നുന്നത് ഈ കാണുന്നൊക്കെ നിങ്ങളുടെ കുഞ്ഞ് ഇതുവരെ കുഞ്ഞുങ്ങളാണ് നല്ല ഫോക്കസ് ആവുന്നില്ല അതുകൊണ്ടാണ് ഈ കാണുന്നത് ഈ കുഞ്ഞ് സാധനങ്ങൾ ഇമാരെ കുഞ്ഞുങ്ങളാണ് ഓക്കെ ഈ ഷ്രിമ്പിന്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവ ഇത് നമ്മുടെ ബ്ലൂ വയലറ്റ് ഷ്രിമ്പ് ഇങ്ങനെ പല പേര് പറയുന്നുണ്ട് ഇലക്ട്രിക് ബ്ലൂ ഷ്രിമ്പ് ഇങ്ങനെ പല പേര് പറയുന്നുണ്ട് ഉമാർക്ക് അപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഉമാരെ എടുത്തു ഇതൊരു ടാസ്ക്കാണ് ഉമാരെ ഇപ്പം എടുത്ത് മാറ്റുന്നത് കേട്ടോ നമ്മളെ ഇപ്പൊ പറ്റുന്ന അത്രയും ഷ്രിമ്പുകളൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ നെറ്റ് വെച്ച് തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ് കണ്ടോ കാരണം ഇപ്പം റിസ്ക് ഫ്രീ ആയിട്ട് പറ്റുന്നു കിട്ടുന്നവന്മാർ അത്രയും നമുക്ക് ഇങ്ങനെ അങ്ങ് മാറ്റാം എന്നിട്ട് വേറെ രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് വാട്ടർ ചേഞ്ച് എല്ലാം ചെയ്യാം ഇപ്പൊ നമുക്കിപ്പോ എത്ര ഷ്രിമ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓക്കെ അപ്പൊ ഇവന്മാരെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ഉള്ള കാര്യമാണ് പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ആർ ടീമെ അറിയോ ആർ ടീമെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം വളരെ ചെറുതാണ് അപ്പൊ ആ സൈസിലുള്ള കുഞ്ഞുങ്ങൾ പോലും എന്ത് കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും അതിന്റെ കുഞ്ഞുങ്ങളാവാനാണ് സാധ്യത കാരണം ഷ്രിമ്പ് അല്ലേ അപ്പൊ എന്തായാലും അതേപോലെ ആർ ടീമെ കണക്ക് കുറെ സാധനങ്ങൾ ഇന്നത്തെ ഓടി കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും അതിന്റെ ഇതിന്റെ കുഞ്ഞുങ്ങളായിരിക്കണം പക്ഷെ അവരെയൊക്കെ മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇതിനകത്ത് ഇനി അടുത്തൊരു ചടങ്ങ് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് നമ്മുടെ ഈ പാല് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പാലുണ്ടല്ലോ ഇതിനകത്ത് ഈ പാലുണ്ടല്ലോ ഇതിന്റെ ഒരു ചടങ്ങെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ കുറെ ഷ്രിമ്പ് ഇരിപ്പുണ്ട് അപ്പൊ നമുക്കിപ്പം ഇപ്പൊ ഈ പാലെടുത്ത് മാറ്റുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ഒരുപാട് ഷ്രിമ്പ് ഒക്കെ ഈ പാലിന്റെ ഇടയ്ക്കൊക്കെ ഇപ്പൊ പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോണത് ഇപ്പൊ ഈ ഒരു പാലെടുത്തിട്ട് കണ്ടോ എനിക്കിപ്പോ കാണുന്നത് ഈ പാലിന്റെ ഇടയിൽ നിന്നൊക്കെ ഇപ്പൊ കുറെ ഷ്രിമ്പ് ഇതേ ഓടി രക്ഷപ്പെടുന്നുണ്ട് ചിലതൊക്കെ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് ഈ പാലിലൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇത് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് മാക്സിമം ദേ ഇവിടെ നമ്മൾ വേറൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് തൽക്കാലം ഡിപ്പ് ചെയ്തിടാം കാരണം ഇതിനകത്ത് വല്ല ഷ്രിമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം അവരെ ഇതിൽ നിന്ന് പിടിച്ചു മാറ്റാം ഓക്കെ ഇതാണ് ഇതിനകത്ത് ഷ്രിമ്പ് ഇരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറഞ്ഞൊക്കെ നോക്കാം വല്ല ഷ്രിമ്പൊക്കെ ഉണ്ടെന്ന് എന്തായാലും ഷ്രിമ്പ് കാണും ഇതിനകത്ത് ഓക്കെ ഉള്ള പാലൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടേക്ക് കാരണം മാക്സിമം എത്ര നമുക്ക് കിട്ടാമോ അത്ര തുടർന്നാണെന്നുണ്ട് ഇതിനകത്തൊക്കെ ഷ്രിമ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതാണ് കാണണ്ടത് ഒരു ഷ്രിമ്പിൻ്റെ കുഞ്ഞ് ഇതാകെ കിടക്കുന്നുണ്ടോ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ അതായത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതേണ്ട ഒരു ഷ്രിമ്പിൻ്റെ കുഞ്ഞാണ് അപ്പോൾ ഇതേപോലെ ഒരുപാട് കാണും ഇതിനകത്ത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും മാക്സിമം ഇതിനകത്തുനിന്ന് കിട്ടുന്ന അത്രയും ഷ്രിമ്പിനെ നമുക്ക് മാറ്റിയെടുക്കണം ഗൈസ് അപ്പൊ നമുക്ക് ഈ ഓടൊന്ന് പയ്യെ പൊക്കി നോക്കാം ഇതിനകത്ത് ഞാൻ കുറച്ച് ഓടൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇമാർക്ക് അത്ര നല്ലതാണ് അതേ കണ്ടോ ഓടിന്റെ പുറത്ത് ദേ കൊഞ്ചിരിക്കുന്നതാണ്ടോ ദേ ഓടിന്റെ പുറത്തൊക്കെ ദേ കൊഞ്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഓടിന്റെ പുറത്ത് കൊഞ്ചിരിക്കണാണ്ടോ കിടന്ന് ഓടുന്നുണ്ടോ കൊഞ്ചിരി ഇമാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മളിങ്ങനെ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പയ്യെ ഈ വലയൊക്കെ വെച്ച് മാക്സിമം കിട്ടുന്ന കൊഞ്ചിനെയൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം ആണ്ടോ ഈ രണ്ട് കൊഞ്ചിനെ കിട്ടിയാണ്ടോ നമുക്കിപ്പോൾ അതേ ഇതിൽ നിന്ന് കിട്ടിയതാണ് നമുക്കിപ്പോൾ ഈ ഓടിൻ്റെ മണ്ടയിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് പയ്യന്മാരെ എടുത്ത് മാറ്റാം തിരിച്ചു നോക്കട്ടെ അപ്പം നമുക്കിതേ ഇനി നോക്കാം ഇതിനകത്ത് ഇനിയും കുഞ്ചു കുഞ്ഞിരിക്കുന്നുണ്ട് അതേ ഒരു കുഞ്ചിൻ്റെ കുഞ്ഞിരിപ്പുണ്ട് നമുക്ക് പയ്യെ അവനെ എടുത്ത് നോക്കാം അവൻ വരുന്നില്ല നമുക്ക് ഫോഴ്സ് ഒന്നും നമ്മൾ ചെയ്യില്ല പയ്യെ അണ്ടാ ഇങ്ങനെയൊക്കെ നമ്മൾ ഒപ്പിക്കും ഗൈസ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഇവിടുത്തെ ഒരു ഫീമെയിൽ ആണ് നമ്മുടെ ഒരു ഫീമെയിൽ ഷ്രിമ്പ് ആണ് എന്തായാലും നമുക്ക് എന്തൊരു ഭാഗ്യമുണ്ട് കാരണം ഇത് വയറ്റില് എഗ് ഉള്ള ഒരു ഫീമെയിൽ ആണ് നമുക്ക് ഇതിന്റെ എഗ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ഇവിടെ വയറ്റില് ഒരു ബ്രൗൺ കളറിൽ ഇവിടെ വയറ്റില് എഗ് ഉണ്ട് ഓക്കെ അപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രത്തോളം നമുക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇത് കാണിച്ചു തരാൻ പറ്റാത്തത് പക്ഷെ ഇവിടെ വയറ്റില് നല്ലപോലെ എഗ് ഉണ്ട്
ഗൈസ് കഴിഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്ന് പൊക്കി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്നറിയില്ല, ഇവിടെ വയറ്റില് നല്ലപോലെ ഇഷ്ടംപോലെ എഗ്ഗ് കിടപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു വയറ് വീങ്ങിയിരിക്കുന്നതാണോ? ആ വീങ്ങിയിരിക്കുന്നത് എഗ്ഗ് കാരണമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ അതായത് നമ്മൾ ഈ ഒരു എൻഡിനകത്ത് കണ്ടോ, അതെങ്ങനെ നമ്മൾ വല വെച്ച് അരിക്കാൻ പോവാണ്. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ മാക്സിമം ഇപ്പൊ കൊഞ്ചു കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പിടിച്ച് ഈ വലയ്ക്ക തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നൈസായിട്ട് ഈ വല കിട്ടുന്നതൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ വാക്കി ഇപ്പൊ കൊഞ്ചിനെ പിടിച്ചു വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതാ പിടിച്ചു വെച്ച കൊഞ്ചിനെ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, നമ്മൾ ഓൾറെഡി ഇപ്പം വല വെച്ച് ഇത്രയും കൊഞ്ചു കുഞ്ഞുങ്ങളെ കൊഞ്ചിനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് തന്നെ അത്യാവശ്യം കുറച്ചധികം കുഞ്ഞുങ്ങളും വലിയ കൊഞ്ചൊക്കെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാമേ. നിങ്ങൾ കണ്ടോ ഓരോ കൊഞ്ചുകുഞ്ഞായിട്ട് വരുന്നുണ്ടോ? അപ്പൊ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ പയ്യെ നമുക്ക് അപ്പുറത്തെ ടാങ്കിലേക്ക് മാറ്റാം. അപ്പുറത്തെ പാത്രത്തിലേക്ക് നമുക്ക് അവരെ അങ്ങ് ഇറക്കി വിടാമേ. പയ്യെ ഇറക്കി വിടാം. കുഞ്ഞുങ്ങൾ കുറച്ചുണ്ട്, ഇറക്കി ഇറങ്ങട്ടെ. പല സൈസിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. ആ റെഡി. സോ ഗൈസ്, അപ്പൊ നമ്മള് എല്ലാം വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഷ്രിമ്പിനെയൊക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവന്മാരെ പിടിച്ച് തിരിച്ചിടണം. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം, ഒന്ന് കാണിച്ചു കൊടുത്തരാ. കണ്ടോ, ഇത് കണ്ടോ ഗൈസ്, ഇപ്പൊ നിങ്ങക്ക് ഈ ഒരു പാത്രത്തിൽ കിടക്കുന്ന ഷ്രിമ്പിനെ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ല? ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങക്ക് കണ്ടില്ലേ? ഇതേ കാണാം, ഇഷ്ടം പോലെയാണ് കുഞ്ഞുങ്ങൾ. അളിയെ ബാക്കിലോട്ട് ഇട്ടിയ എന്തുപോലെ നീ. ആ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്, കണ്ടില്ല? ഇത് മൊത്തം കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ആകെ മേടിച്ചിട്ടുള്ള ഗൈസ് വെറും 10 ഷ്രിമ്പിനെയാണ് ഞാൻ ആക്ച്വലി മേടിച്ചത്. 10 ബ്ലൂ ഷ്രിമ്പിനെ മാത്രമാണ് മേടിച്ചത്. ഇപ്പോൾ ഇത് കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മാസം ടൈമായി കാണും. ഇപ്പോൾ ആ ടൈമിനുള്ളിലാണ് എനിക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പൊളിയാണ്, കണ്ടില്ലേ എത്ര പെട്ടെന്ന് ഇത് ചെയ്തതെന്ന് കണ്ടില്ലേ, ഇത്ര പെട്ടെന്ന് ബ്രീഡായത് കണ്ടോ. അപ്പോൾ പൊളിയാണ്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഗൈസ്. ഇതേപോലെയുള്ള ഫിഷ് റിലേറ്റഡുള്ള പെറ്റ് റിലേറ്റഡുള്ള കണ്ടൻസ് ഒക്കെ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.